അപ്പോൾ കേരള പി എസ് സി മുഖാന്തരം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്ക് മുൻപ് നിരവധി നോട്ടിഫിക്കേഷൻ ഒന്നോ രണ്ടോ അല്ല കേവലം നിരവധി നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഓരോതിൻ്റെയും അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഏതൊക്കെ തസ്തികകളാണെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കുക അതുപോലെ തന്നെ പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫൻസ് റിലേറ്റഡായിട്ടുള്ള ഗ്രൂപ്പുകളിലേക്ക് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക യൂണിഫോം തസ്തികയാണ് മിനിമം പ്ലസ് ടു യോഗ്യതയിൽ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ അഡ്മിറ്റ് കാർഡാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങൾ ആദ്യം തന്നെ നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പി എസ് സിന്റെ കലണ്ടർ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ് ഇനി അങ്ങോട്ട് ഒരുപാട് തസ്തികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ് ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സോ ഇതിൻ്റെ എല്ലാം അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഒൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതായത് ഇന്നാണ് ഇതിൻ്റെ എല്ലാം അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്ന ഡേറ്റ് നിങ്ങൾക്ക് നോക്കാൻ സാധിക്കുന്നതാണ് എല്ലാ ഡേറ്റും സിമിലറാണ് ഇത്രയും തസ്തികൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ് അപ്പോൾ ഇതിനെല്ലാം അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഇന്ന് തന്നെയാണ് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതെല്ലാം സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റാണ് എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് അതുപോലെ തന്നെ ഒ ഉദ്യോഗാർത്ഥികൾക്ക് പിന്നെ എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് അങ്ങനെ റിസർവേഷൻ ഉള്ള അതായത് എസ് സി എസ് ടി ഒ ഇവർക്കെല്ലാം നിരവധി വിജ്ഞാപനം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ എല്ലാം അഡ്മിറ്റ് ആണ് നിലവിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് ആദ്യം തന്നെ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തന്നെയാണ് കോഴിക്കോടേക്ക് ഷെഡ്യൂൾഡ് ട്രൈബ്സിന് വേണ്ടിയിട്ട് എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് ക്ഷണിച്ചതാണ് ഇതിൻ്റെ എല്ലാം എക്സാം ഡേറ്റും അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്ന ഡേറ്റും ഒന്നായതുകൊണ്ട് വീണ്ടും വീണ്ടും പറയുന്നില്ല ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇതിന്റെ എക്സാം നടക്കുന്നത് അതുപോലെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തിട്ടുള്ളത് ഇന്നാണ് ഇതിന്റെ എക്സാം രാവിലെ മുതൽ ആയിരിക്കും എന്നും കൂടി പറയുന്നുണ്ട് സമയം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അടുത്ത തസ്തിക ഇരുന്നൂറ്റി ഇരുപത്തിയാറ് സെയിം കാറ്റഗറി ആണ് പക്ഷെ സ്ഥലം മാറ്റമാണ് ഇവിടെ കണ്ണൂരേക്കാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് പിന്നെ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴുണ്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കാസർകോട് ഉണ്ട് അതുപോലെ തന്നെ തൃശ്ശൂരേക്ക് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കോഴിക്കോടേക്ക് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് സെയിം കാറ്റഗറി നമ്പറിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് വയനാട് ഇങ്ങനെ നിരവധി ായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെ തുടർന്ന് ഇരുന്നൂറ്റി മുപ്പത്തി നാല് വരെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആണ് തൃശ്ശൂരേക്ക് വരെ ഉണ്ട് ലാത്തിൻ കത്തോലിക്കിന് അതുപോലെ തന്നെ എസ് എസ് സി പിന്നെ അതുപോലെ തന്നെ ഹിന്ദു നാടാർ അങ്ങനെ വിവിധ വിഭാഗങ്ങൾക്കുള്ള വിശ്വകർമ്മ അതുപോലെ തന്നെ തീവ്ര അങ്ങനെ എല്ലാ വിഭാഗത്തിനുമുള്ള ഒ ഉണ്ട് അങ്ങനെ എല്ലാ വിഭാഗത്തിനുമുള്ള നോട്ടിഫിക്കേഷൻസ് ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്ലൈ ചെയ്ത എല്ലാവരും ജസ്റ്റ് നിങ്ങൾക്ക് മെസ്സേജ് വന്ന് കാണും ഇന്ന് മെസ്സേജ് വന്ന് കാണും ഇതിൻ്റെ എക്സാം ഡേറ്റും കാര്യങ്ങളൊക്കെ മുൻപേ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കലണ്ടർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതുപോലെ നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടില്ല ഇതിലേതെങ്കിലും കാറ്റഗറി നമ്പറിന് നിങ്ങൾ അപേക്ഷിച്ചതായിട്ട് ഓർമ്മയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങളുടെ പ്രൊഫൈല് ലോഗിൻ ചെയ്യുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം തീർച്ചയായും നിങ്ങളുടെ അഡ്മിറ്റ് അഡ്മിറ്റ് കാർഡിൻ്റെ സെക്ഷൻ അതായത് അഡ്മിറ്റ് കാർഡിൻ്റെ അഡ്മിഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടാവും അവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഈ രീതിയിലുള്ള ഒരു മെസ്സേജ് ആണ് ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഉച്ച മുതൽ വന്ന് തുടങ്ങിയിട്ടുള്ളത് ഇങ്ങനൊരു മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിലും അല്ല വന്നിട്ടില്ല നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണെങ്കിലും തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ പി എസ് സിൻ്റെ സൈറ്റിൽ ലോഗിൻ ചെയ്യുക നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുക എന്നിട്ട് അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് എന്ന ഭാഗത്ത് അവിടെ നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്നുണ്ടാവും അതിൽ കയറി നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്കോ സിസ്റ്റത്തിലേക്കോ ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രിൻ്റ് ഔട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് സോ മാക്സിമം പെട്ടെന്ന് തന്നെ പ്രിൻ്റ് ഔട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക